അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധമായ ഹജ്ജിൻ്റെ ദിനരാത്രങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതായാലും ഹറമിൻ്റെ പരിസരങ്ങളും ഇവിടെ വന്ന് താമസിക്കുന്ന പ്രൈവറ്റായിട്ടുള്ള ഹാജിമാരുടെ വിശേഷങ്ങളും, അറബ് കൺട്രി, അതുപോലെ കുറേ സാമ്പത്തിക ഭദ്രതയുള്ള കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഇടങ്ങളൊക്കെ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാഴ്ചകൾ പകർത്തിയെടുക്കാനുണ്ട്. ഇന്ന് നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഹോട്ടലുകളുടെ മുന്നിലൊക്കെ ഹാജിമാരൊക്കെ തടിച്ചുകൂടിയ ഒരവസ്ഥകളൊക്കെ കണ്ട്, കാരണം അവരൊക്കെ മിനായിലേക്ക് പുറപ്പെടുകയാണ്. അവരുടെ ലഗേജുകളും സാധനങ്ങളും എടുത്ത് അവരുടെ ബസ്സുകൾ വന്ന് അവരെ പിക്ക് ചെയ്തിട്ട് അവർക്കുള്ള മിനായിലെ സ്ഥലങ്ങളിലേക്ക് അവരെത്തിക്കും. അവിടെയാണ് അവർ താമസിക്കുന്നത് മിനായിൽ. ആ സ്ഥലങ്ങളിലേക്ക് അവരുടെ ആൾക്കാർ വന്നിട്ട് അവരെ നേതൃത്വത്തിലുള്ള ആൾക്കാർ വന്ന് അവരെ ഏറ്റെടുത്ത് അവിടെ കൊണ്ടുപോയി ആയിക്കൊണ്ട്. അതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഹോട്ടലിൽ താമസിക്കുന്ന പ്രൈവറ്റായിട്ട് താമസിക്കുന്നവരാണ്. ഇവരൊക്കെ തടിച്ച് ബസ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ സ്ഥലങ്ങളിലെയൊക്കെ വിശേഷങ്ങളൊക്കെ പകർത്തിയിട്ട് പോവാം. ഞാനിപ്പോൾ ഉള്ളത് അൽഷോദ ഹോട്ടലിൻ്റെ കുറച്ച് മേലെയാണ്. അവിടെ ഒരു ടണലിലോട്ട് പാസ് ചെയ്ത് വരുന്നതൊക്കെ കാണാം. ഇവിടെ ക്ലോക്ക് ടവറിൻ്റെ നേരെ പുറകു വശമാണ്. നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ ഒരു വ്യൂ നമുക്ക് നന്നായിട്ട് കാണാം ഇവിടുന്ന് ആസ്വദിക്കുക രാത്രിയിൽ. ഇൻഷാ അല്ലാ ഏതായാലും പഠിച്ചവനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ. വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ നിങ്ങൾ. ഞാൻ ഇത് ഇവിടുന്ന് തലമുതൽ പകർത്തിയെടുക്കുന്നത് അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഹാജിമാരൊക്കെ തവാഫൊക്കെ ചെയ്തിട്ട് ഹാജിമാരെയൊക്കെ അവരുടെ റൂമുകളിലേക്ക് തള്ളി എത്തിക്കുകയാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഹോട്ടൽസ് കുറേ ഉണ്ട്, പ്രൈവറ്റായിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട്. അവരൊക്കെ ഇവിടെയൊക്കെ കാണാം. ഹാജിമാരൊക്കെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നതും അവരൊക്കെ പോകാനുള്ള പുറപ്പാടിലാണ്. അന്നേരം ഇന്ന് കണ്ടോ ഇവരൊക്കെ ബസ്സുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ്സുകൾ വരും. ആ ബസ് വന്നു കഴിഞ്ഞാൽ അവർ അതിൽ കയറിയിട്ട് അസീസിയയിലേക്ക് പോകും. ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ബസ്സിന് കാത്ത് നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയിട്ട് നമുക്ക് ഹറമിലേക്കാണ് പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് ഹറമിലെത്തിയിട്ട് പല വിശേഷങ്ങളും നിങ്ങളിന്ന് കാണാനുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ഹറമിൻ്റെ മുറ്റങ്ങളൊക്കെ പാൽക്കടലായിട്ട് മാറും. കാരണം എല്ലാവരും ഇഹ്റാമിലാണ് രാത്രി ഉണ്ടാവുക. എന്നാൽ രാത്രിയിലെ ചിത്രങ്ങളൊക്കെ പകർത്താനുണ്ട്. ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ വന്നു, ഇവിടെ ബസ് സ്റ്റേഷനിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം ഇവിടുന്ന് ബസ്സുകൾ കണ്ടോ, ബസ്സുകൾ ഗുഹയുടെ ഉള്ളിലിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് ഈ ഗുഹയുടെ അറ്റം വരെ ഉണ്ട്. ഇവിടുന്ന് തൊട്ടിട്ട് ആ അറ്റം വരെ ഉണ്ട് ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ ഹാജിമാർ തവാഫ് കഴിഞ്ഞിട്ട് ഹറമിൽ നിന്നും അവർ അവരുടേതായ ലക്ഷ്യസ്ഥാനത്തേക്ക്, കാരണം പുറത്തൊക്കെയുള്ള കുറച്ച് കുറച്ച് ഹാജിമാരൊക്കെ ഉണ്ടാവും പ്രൈവറ്റായിട്ടുള്ള. കാരണം അവർ അവിടത്തേക്ക് ഇവരെ എത്തിക്കുന്ന ബസ്സുകളാണ് ഇവരുണ്ടാവും. കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. മിനായിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഇവിടെ വന്നിട്ട് ഹറമെന്ന് നടന്നു പോകുന്നവരുണ്ട്. കാരണം ഇവിടെ വന്ന് തവാഫ് ചെയ്തു. അതിന് ശേഷം ഗസ്സയുടെ ഭാഗത്തുനിന്ന് അവിടെ രണ്ട് ടണലുണ്ട് റസൂലുള്ളാഹിൻ്റെ വീട്ടിൻ്റെ അടുത്ത്. അതിൽ ഒന്ന് നേരെ മിനയിലേക്കാണ്, നമുക്ക് നേരെ മിനയിൽ പോയിട്ട് ഇറങ്ങാം ആ ടണൽ. അങ്ങനെ കുറേ ഹാജിമാർ നടന്നു പോകുന്നവരൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ എല്ലാ ഹാജിമാരും പെട്ടെന്ന് തവാഫ് ചെയ്ത് പുറപ്പെടുകയാണ്. സുബ് നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്ന ഹാജിമാർ കൂടുതലാണ്. അന്നേരം ഫുള്ളായിട്ട് റഷായിരിക്കും റോഡുകളൊക്കെ. മിനയിലേക്ക് പുറപ്പെടുന്നവർ ഭയങ്കര റഷായിരിക്കും. അന്നേരം അതിന് മുന്നേ ഇവർ മിനയിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ് രാത്രി സമയങ്ങളിൽ. അവിടെ ഇവർക്ക് പ്രത്യേകമായിട്ട് പ്രൈവറ്റായിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് അവർ എടുത്ത ഇതുണ്ടാവും, സ്ഥലങ്ങളുണ്ടാവും. ആ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയും നാളത്തെ വീഡിയോയും നിങ്ങൾ കാണണം ഫുള്ളായിട്ട്. ഞാൻ ഹറമിൽ നിന്ന് ഹാജിമാരെങ്ങനെയാണ് മിനായിലേക്ക് പോകുന്നത് അതിൻ്റെ ഇതൊക്കെ പകർത്തിയെടുക്കും. ഇവിടെയൊക്കെ ബസ്സുകൾ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഓരോ ഹാജിമാർ പ്രൈവറ്റിൽ വന്ന ഹാജിമാരാണ്. അന്നേരം അവരിപ്പോൾ ഇവിടെ ഇറങ്ങുകയാണ്. അവർ ഇന്നിവിടെ നിന്നിട്ട് രാവിലെ അവർ മിനയിലേക്ക് പുറപ്പെടും. അന്നേരം ഇവിടെയൊക്കെ ഒരു ഏകദേശം കാലിയാണ്. കാരണം കുറേ ആളിങ്ങനെ ഒഴുകാൻ തുടങ്ങി. മഗ്‌രിബിന് ശേഷം തന്നെ കുറേ ഹാജിമാർ ഇവിടുന്ന് പുറപ്പെടാൻ തുടങ്ങി. ഇനി രാത്രി അർദ്ധരാത്രിയൊക്കെ ഇവിടുന്ന് ഹാജിമാരിങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് ആ വീഡിയോ ഒക്കെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കും. പഠിച്ചവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം പഠിച്ചവൻ തരട്ടെ എന്ന് പ്രത്യേകം ഈ മണ്ണിൽ ദുആ ചെയ്യുകയാണ്. ഹറമിനോട് ചേർന്നിട്ട് പോകുക. ഏതായാലും ഇഷാ നമസ്കാരത്തിൻ്റെ സമയമൊക്കെ അടുക്കാറായി. ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ഒക്കെ പകർത്താനുണ്ട്. ഇവിടെ കുറേ സൗദി ഗവൺമെൻറ്റിൻ്റെ മിലിറ്ററി ഒക്കെ ഇവിടെ സജ്ജമായിരിക്കുകയാണ്. കാരണം അത്രയും ജനങ്ങളായിരിക്കും. അവരെയൊക്കെ നിയന്ത്രിക്കാൻ ഇവരാണിപ്പോൾ നേതൃത്വത്തിലുള്ളത് ഹറമിൻ്റെ ചുറ്റും. എന്നാലും അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതിന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി വീഡിയോ ഇതിൽ പകർത്തിയെടുക്കാം. അൽഹംദുലില്ലാ, അങ്ങനെ ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഹാജിമാരൊക്കെ കുറേ പേര് തവാഫിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതുപോലെ മഗ്‌രിബിന് തവാഫിലിറങ്ങിയ ഹാജിമാർ മിനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. സമയം ഇപ്പോൾ ക്ലോക്ക് ടവറിൽ 9:05.
നമുക്ക് ഇന്ന് രാത്രിക്കകത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ പകർത്താനുണ്ട്. നല്ല ചൂടുണ്ട്, ഏകദേശം വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് ഹാജിമാരുടെ മുകളിലേക്ക്. നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്, കൂടുതൽ സമയം അത് കൊണ്ടുകഴിഞ്ഞാൽ ജലദോഷം വരും. ഏതായാലും അള്ളാഹു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കട്ടെ. പല ലോകത്തിൻ്റെ കോണിൽ നിന്നും എത്തിയ ഹാജിമാർ അവരുടെയൊക്കെ ഹജ്ജ് മക്ബൂലും മബ്റൂറുമാക്കി അള്ളാഹു സ്വീകരിക്കപ്പെടട്ടെ. ഈ കഅബാലയത്തിൻ്റെ മുന്നിൽ ദുആ ചെയ്യുകയാണ്, നമ്മളിൽ എന്തെങ്കിലും ദോഷങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ പടച്ചവൻ അതൊക്കെ നീ പുറത്തു തരണേ. നമ്മളുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാതിഥികൾ, നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ സ്നേഹിക്കുന്ന അങ്ങനെ പലരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുണ്ട്. അവരുടെയൊക്കെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയൊക്കെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് വിട്ടിട്ട് പഠിച്ചവൻ. എന്തായാലും ഈ രാത്രിയുടെ കാഴ്ചകളിൽ നിങ്ങളെ ഹറമിൻ്റെ മുറ്റത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള കാഴ്ചകൾ ലൈവായിട്ട് നമുക്ക് കാണണ്ടേ? അള്ളാഹുവിൻ്റെ ഭവനം കണ്ടോ? ഹാജിമാരൊക്കെ മത്താഫിലേക്ക് ഇറങ്ങുന്നുണ്ട്, തവാഫ് ചെയ്തിട്ട് നേരെ മിനായിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇൻഷാല്ലാ അവരുടെയൊക്കെ പ്രാർത്ഥനകൾ നമ്മളിൽ ഉൾപ്പെടട്ടെ. ഈ വർഷം നല്ല ചൂടുണ്ട്, ആ ചൂടിനൊക്കെ അള്ളാഹു ശമനം കൊടുക്കട്ടെ. നല്ല രീതിയിൽ നല്ല റാഹത്തായിട്ട് ഹജ്ജ് ചെയ്തിട്ട് ഹജ്ജ് പൂർത്തീകരിച്ച് അവർക്ക് ഹാജിമാർക്ക് ഹജ്ജിൽ നിന്ന് വിടവാങ്ങാനുള്ള സൗഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹറമിൻ്റെ മുറ്റം ഒരു പാൽക്കടലായിട്ട് മാറും. അത്രയും ഹാജിമാർ ഇഹ്റാമിൽ തടിച്ചുകൂടിയ ഒരു സമയം രാത്രി കാലങ്ങളിലുള്ള ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് പകർത്തി തരും. ഇൻഷാല്ലാ നിങ്ങളൊക്കെ വീഡിയോ കാണുക. കാരണം നമുക്കിവിടെ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളും ഇവിടെ വരാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവാം, അവർക്കൊക്കെ ഇത് കാണാനും അള്ളാഹുവിനോട് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദുആ ചെയ്യാനൊക്കെ ഒരു സന്ദർഭമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു വാസിലാക്കി തരട്ടെ, സദുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ച് തരട്ടെ. അതുപോലെ തന്നെ ആരൊക്കെയോ അസുഖങ്ങളുമായിട്ട് ഹോസ്പിറ്റലുകളും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്, അവരുടെയൊക്കെ അസുഖങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ഇതിൻ്റെ മേലെയൊക്കെ കയറി നിന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ആൾക്കാർ, കാരണം അതൊക്കെ സൗദി ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാണ്, വീഡിയോ ഒക്കെ എടുക്കുന്നവരാണ് ചാനലുകാരൊക്കെ. അങ്ങനെ പല കാഴ്ചകളും ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോയും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാനുണ്ട്. ഇൻഷാല്ലാ ഇവിടെ നമ്മുടെ മിനായിലേക്ക് പോകുമ്പം ഹാജിമാർ, ഇവിടെയുള്ള പ്രൈവറ്റായിട്ടുള്ള ഹാജിമാരൊക്കെ ഇവിടെ പർച്ചേസൊക്കെ ചെയ്തിട്ടാണ് പോവുക. കാരണം ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവർ കയ്യിൽ പിടിക്കും. ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം. ഇൻഷാല്ലാ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. പ്രയാസങ്ങൾ മാറ്റിയിട്ട് അള്ളാഹു സന്തോഷം തരട്ടെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഞാനങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ ലിഫ്റ്റിൽ കയറിയിട്ട് 4th ഫ്ലോറിൽ ഇറങ്ങി, അവിടെ അബ്രാജ് സൂപ്പർ മാർക്കറ്റ്. എന്നിട്ട് അവിടുത്തെ കുറച്ച് ചിത്രങ്ങളൊക്കെ പകർത്താനുണ്ട്. കാരണം ഹാജിമാരൊക്കെ ഇന്ന് ഇവിടെയെല്ലാം താമസിക്കുന്ന ഹാജിമാരൊക്കെ പർച്ചേസ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകും മിനായിലേക്ക്. അവരതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒരു 10-12 മണിക്കെല്ലാം ഇവിടുന്ന് മിനായിലേക്ക് പോവുക. എന്നിട്ട് അവരെ ബസ്സുകൾ ബേസ്മെൻറ്റിൽ വരും, അവിടുന്ന് ഇവരെ പിക്ക് ചെയ്തിട്ട് മിനായിൽ കൊണ്ടാക്കും. എന്നിട്ട് അവർ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹാജിമാർക്ക് സ്പെഷ്യലായിട്ട്. കാരണം ഒരു മിഡിലുള്ളവരൊന്നും ഇതൊന്നും വാങ്ങിയെടുക്കില്ല, കാരണം അവർക്ക് അവൈലബിൾ ആയിരിക്കും അവിടെ മിനായിൽ. പക്ഷെ കുറച്ചൊരു സാമ്പത്തിക ഭദ്രത ഉള്ളവരൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ട് വെറുതെ ഒന്ന് കയ്യിൽ വെക്കും. ബെഡ്ഷീറ്റ്, അതുപോലെ തലയണ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇന്ന് ഹാജിമാരൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ കുറവാണ്, കാരണം എല്ലാവരും മിനയിലേക്ക് നീങ്ങിയല്ലോ. സാധാരണ ഹാജിമാർ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്പെഷ്യലായിട്ടൊരു ഇതൊക്കെ വെച്ചിട്ട്, ഇതിൻ്റെ അടിയിൽ മിനയിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ മുസല്ലകൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ സ്പെഷ്യലായിട്ട് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചതാണ് അവർ. എന്നാലും മക്കയിലിപ്പോൾ ഏകദേശം ഒരു ആൾ ഇവിടെയൊക്കെ ആളൊക്കെ പർച്ചേസിങ്ങിന് കുറവാണ്. ഹാജിമാരിവിടെ കുടയൊക്കെ നോക്കുന്നുണ്ട്, കാരണം നല്ല ചൂടാണ്, അറഫൻ്റെ ദിവസമൊക്കെ കുടയൊക്കെ ആവശ്യമാണ്. പക്ഷേ അവിടെയൊക്കെ ഓരോരോ കമ്പനികൾ ഫ്രീ ആയിട്ട് കുട കൊടുക്കും കേട്ടോ. അത് ഇൻഷാല്ലാ നമുക്ക് ഈ വീഡിയോകളൊക്കെ പകർത്തിയിട്ട് നിങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ദുആ ചെയ്യുക. നമുക്ക് രാത്രിയത്തെ വീഡിയോ അറമിലെ ഇതിൽ ഉൾക്കൊള്ളിക്കണം ഇൻഷാല്ലാ. മുകളിൽ നിന്ന് അറബിൻ്റെ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങി അവിടെ നോക്കുമ്പോൾ കുറേ ടി വി ചാനലുകളിലൊക്കെ ഹാജിമാരോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരൊക്കെ ലഗേജൊക്കെ എടുത്ത് മിനായിലേക്ക് പോകണം കേട്ടോ. ഓരോ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഹറമിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഹാജിമാർ തവാഫിന് ഇറങ്ങുന്നവരുണ്ട്, അതുപോലെ ഡയറക്റ്റായിട്ട് ഇഷാ കഴിഞ്ഞ് തവാഫൊക്കെ കഴിഞ്ഞവരുണ്ട്. അവരൊക്കെ മിനായിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല ഇവിടുത്തെ തിരക്ക് അനുഭവപ്പെടുക. അതായത് സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനസാഗരമായിരിക്കും ഇവിടെ. ഹാജിമാർ ഇഹ്റാമിൽ ഹറമിൻ്റെ ചുറ്റും കഅബാലയത്തിലൊക്കെ
ഫുള്ള് വെള്ള കളറായിരിക്കും ഹറമ്. അതൊക്കെ നമുക്ക് ഇൻഷാല്ലാ പ്രഭാതത്തിലെ വീഡിയോയിൽ പകർത്താം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك ഈ പൗരുഷയാകപ്പെട്ട മാസത്തിന്റെ ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറി സന്തോഷത്തിലാക്കി തരട്ടെ. ഈ രാത്രിയുടെ മഹത്വം കൊണ്ട് റബ്ബ് നമ്മൾ എന്തൊക്കെ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് സഫലീകരിച്ചു തരട്ടെ. പലരും നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആകളൊക്കെ അല്ലാഹു സ്വീകരിക്കപ്പെടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകം ദുആ ചെയ്യുകയാണ്, ഇവിടെയൊക്കെ ഹാജിമാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് തവാഫിന് വേണ്ടിയിട്ട്. ഇനി കുറച്ചും കൂടി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഹറമിൽ. ഹറമിൻ്റെ മുറ്റമൊക്കെ വെള്ള കളറായിരിക്കും. ഇഹ്റാം അണിഞ്ഞിട്ട് വരുന്ന ഹാജിമാരിങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവുക. അല്ലാഹു ഇവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ കാണുന്ന കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ. പ്രയാസങ്ങളുടെ അതൊക്കെ മാറി സന്തോഷത്തിലാക്കി തരട്ടെ. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വിളിയാളം കേട്ട റൂഹുകളാണ് ഇന്ന് ഈ മണ്ണിൽ നിൽക്കുന്നത്. അതേപോലെ നിങ്ങൾക്കും നാളെ അവസരം അള്ളാഹു തരട്ടെ. നിങ്ങളുടെ റൂഹും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വിളിയാളം കേട്ട റൂഹിൽ ഉൾപ്പെടട്ടെ. അതുപോലെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. അതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ. അതുപോലെ ഇപ്രാവശ്യം ഹജ്ജിന് കൊടുത്തിട്ട് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ അടുത്ത വർഷം ഹജ്ജ് അവർക്ക് ഇവിടെ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് മിനായിലേക്ക് പോകുന്നവരാണ് കേട്ടോ. ബ്ലോക്ക് ടവറിൻ്റെ അടിയിൽ നിന്നും ബസ്സിന് കാത്തു നിൽക്കുന്നവരാണ്. അവർ ലഗേജിലെടുത്തിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.